അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഫാദിയാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: മുരിങ്ങ 2, കിഴങ്ങ് 2, തക്കാളിക്ക 1, കത്രിക്ക 3, പച്ചമുളക് 4, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5-6 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറുപയറുപയർ പണിയെടുത്തിരിക്കുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 ബിസിലടിക്കട്ടെ. അപ്പോഴേക്കും വെന്ത് കിട്ടും. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് താളിച്ചെടുക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെന്ത് വന്നിട്ടുള്ള പച്ചക്കറികളുടെ ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറി വെന്ത ആ ഒരു വെള്ളമില്ലേ, അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാവേ. നല്ല അങ്ങോട്ട് ഇളക്കണ്ട, നമ്മുടെ മുരിങ്ങയ്ക്ക് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നല്ല അങ്ങോട്ട് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു നുള്ളിൽ കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായമൊക്കെ ഇടുമ്പോഴാണ് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത് സാമ്പാറിന്. ഇനി നമുക്ക് കുറച്ച് മല്ലിയങ്ങളുടെ മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്കിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി വെറൈറ്റി സാമ്പാറാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.